നമസ്കാരം. നമ്മളെല്ലാവരും ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ മുൻപിൽ വരുന്ന ഒരു ചോദ്യമാണ് റെസ്യൂമി. ഏതൊരു പ്രൈവറ്റ് സെക്ടർ ജോലിക്കാണെങ്കിലും ആദ്യം ആവശ്യമായി വരുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് റെസ്യൂമി എന്ന് പറയുന്നത്. എന്താണ് റെസ്യൂമി? എങ്ങനെ ഒരു റെസ്യൂമി പ്രിപ്പയർ ചെയ്യാം? എന്തൊക്കെ അതിൽ ശ്രദ്ധിക്കണം? എന്തൊക്കെ എഴുതണം? എന്തൊക്കെ എഴുതാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും നമ്മളിന്ന് സംസാരിക്കുക. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഒരു റെസ്യൂമി പ്രിപ്പയർ ചെയ്യേണ്ടത്? പലരും വളരെ ലാഘവത്തോടു കൂടി എടുക്കുന്ന ഒരു ടോപ്പിക്കാണ് റെസ്യൂമി എഴുതുക എന്ന് പറയുന്നത്. വളരെ കാഷ്വലായിട്ട് എവിടെ നിന്നെങ്കിലും കോപ്പി അടിച്ച്, എവിടെ നിന്നെങ്കിലും വളരെ കൂട്ടുകാരനോട് ചോദിച്ചൊക്കെ എഴുതുന്ന ഒരു ഡോക്യുമെൻ്റായി പലപ്പോഴും വളരെ ലാഘവത്തോടു കൂടി പലരും കാണുന്ന ഒരു ഡോക്യുമെൻ്റായി വരുന്നുണ്ട് റെസ്യൂമി എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ഒരു ജോലി നേടുക എന്നുള്ള ഒരു പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് റെസ്യൂമി എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് എത്തുന്നതിന് മുമ്പ് നിങ്ങളെ പ്രതിനിധീകരിച്ച് എത്തുന്ന ഒരു ഡോക്യുമെൻ്റാണ് റെസ്യൂമി എന്ന ഈ ചെറിയ ഒരു കഷ്ണം പേപ്പർ. ഇത് വായിച്ചിട്ടാണ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഒരു ഇൻ്റർവ്യൂവർക്ക് ലഭിക്കുന്നത്. ആയിരക്കണക്കിന് അപ്ലിക്കൻസിൽ നിന്ന് നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് റെസ്യൂമി. അത് കാരണം കൊണ്ട് തന്നെ വളരെ സ്പെസിഫിക്കായി വളരെ നല്ല രീതിയിൽ സമയമെടുത്ത് എഴുതേണ്ട ഒരു ഡോക്യുമെൻ്റ് കൂടിയാണ് റെസ്യൂമി. ആ റെസ്യൂമി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കുക. റെസ്യൂമി എന്ന് പറയുന്നത് ഒരു നിങ്ങളെക്കുറിച്ച് പറയുന്ന, നിങ്ങളെക്കുറിച്ച് സ്വയമായി പ്രതിപാദിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻ്റിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് തുടങ്ങിയ ടോപ്പിക്കുകളെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ജോലിക്ക് ഉള്ള ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് പോകുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഒരു റെസ്യൂമി. റെസ്യൂമി പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ആദ്യം തന്നെ ചർച്ച ചെയ്യാം. റെസ്യൂമി പ്രിപ്പയർ ചെയ്യുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ, അല്ലെങ്കിൽ വളരെ കാഷ്വലായിട്ട് പറഞ്ഞാൽ, ഒരു ടിൻഡർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയാണ് ഒരു റെസ്യൂമി ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ആദ്യ നോട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടണം. ആദ്യ നോട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു ജോബ് ഇൻ്റർവ്യൂവിന് വളരെയധികം റെസ്യൂമികൾ ഒരു കമ്പനിക്ക് ലഭിക്കുന്നുണ്ടാവും. ഇതെല്ലാം നോക്കുന്നത് ഒരു ഓഫീസറോ അല്ലെങ്കിൽ രണ്ട് ഓഫീസേഴ്സോ ആയിരിക്കും ആ ഓഫീസിലുള്ളത്. അപ്പോൾ അവർക്ക് വളരെയധികം റെസ്യൂമികൾ കിട്ടുമ്പോൾ അവരെല്ലാം വായിക്കണമെന്നില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് ഇമ്പ്രസീവായിട്ട് തോന്നുന്ന ചുരുക്കം ചില റെസ്യൂമികൾ മാത്രമാണ് പലരും വായിക്കുക. അപ്പോൾ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് നമ്മുടെ റെസ്യൂമി ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ആകർഷകമായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു റെസ്യൂമി ഒരു ഓഫീസർ വായിക്കുമ്പോൾ കുറച്ച് പോയിന്റ്സ് അവർ ശ്രദ്ധിക്കും. അതായത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ റെസ്യൂമി നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് പോകുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അത് വായിക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്കിൽസ് അല്ലെങ്കിൽ റൈറ്റിംഗ് സ്കിൽസിനെ കുറിച്ച് ആദ്യമായി തന്നെ ഒരു ധാരണ ലഭിക്കും. കാരണം ഫുള്ളി റിട്ടൺ ഡോക്യുമെൻ്റാണ് ഒരു റെസ്യൂമി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത്? ഇംഗ്ലീഷിലായിരിക്കും നമ്മൾ എപ്പോഴും റെസ്യൂമി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ പരിജ്ഞാനം എങ്ങനെയാണ്, ആൻഡ് അതിൻ്റെ കൂടെ പ്രസൻറ്റേഷൻ സ്കിൽസ്, ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള വൈഭവം എങ്ങനെയുണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയുന്ന ഒരു ഡോക്യുമെൻ്റാണ് റെസ്യൂമി എന്ന് പറയുന്നത്. മൂന്നാമതായി വളരെ പ്രധാനമായി റെസ്യൂമിയിൽ വേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്. വളരെയധികം റെസ്യൂമികളിൽ നിന്ന് ഒരു പ്രാഥമിക തിരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളുടെ റെസ്യൂമി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിനായി വിളിക്കുന്നതിനായി നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങളുടെ റെസ്യൂമിയിൽ വേണം. അതിലൊരിക്കലും തെറ്റ് വരാൻ പാടില്ല. അതാണ് റെസ്യൂമിയിലെ വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻ്റ് ഏരിയ. പലപ്പോഴും വേറെ ഒരു ഡൗട്ട് കൂടി എല്ലാവർക്കും വരാറുണ്ട്. പല ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും റെസ്യൂമി പലയിടത്തും ചോദിക്കും, പകരം ചിലയിടങ്ങളിൽ CV അഥവാ കരിക്കുലം വീറ്റേ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് കൂടി ചോദിക്കും. എന്താണ് റെസ്യൂമിയും കരിക്കുലം വീറ്റയും തമ്മിലുള്ള വ്യത്യാസം? CV റെസ്യൂമിയും നിങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ്. എന്നാൽ റെസ്യൂമി എന്ന് പറയുന്നത് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വളരെ ചെറിയ ഒരു 1-page ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ റെസ്യൂമി എന്ന് പറയുന്നത്. റെസ്യൂമി പലപ്പോഴും നമ്മൾ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ടി മാത്രമായി പ്രിപ്പയർ ചെയ്യുന്ന, ഒരു ജോലിക്ക് വേണ്ടി മാത്രമായി പ്രിപ്പയർ ചെയ്യുന്ന ഒരു 1-page ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ റെസ്യൂമി എന്ന് വിളിക്കുക. എന്നാൽ അതേ സ്ഥലത്ത് CV എന്ന് പറയുന്നത് നിങ്ങൾ ഇത്ര നാൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. നിങ്ങൾ സ്കൂൾ പഠനകാലം തൊട്ട് നിങ്ങളിപ്പോൾ എന്തു ചെയ്യുന്നു എന്നുവരെ പ്രതിപാദിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് CV. അപ്പോൾ CV ഒരു 1-page ഡോക്യുമെൻ്റ് ആവാം. പലപ്പോഴും നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ
ജോലി സ്ഥലത്ത് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങളെക്കുറിച്ച്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നിങ്ങൾ കൈകാര്യം ചെയ്തത്, അത് ഇൻ ഡീറ്റെയിൽ ആയി പ്രതിപാദിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് CV. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത പലരും ചിന്തിക്കുന്നുണ്ടാവും എന്താണ് CV എഴുതുക. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കോളേജ് പഠനകാലത്തോ സ്കൂൾ പഠനകാലത്തോ നിങ്ങൾ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയി എഴുതണം ഓരോ പോയിന്റിനെ കുറിച്ചും. CV എന്ന് പറയുന്നത് എപ്പോഴും ഓൺ ഗോയിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും, നിങ്ങൾ പഠനത്തിലാണെങ്കിലും പ്രൊഫഷണലിലാണെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അപ്പപ്പം എഴുതി പോകണം. അങ്ങനെ വേണം ഒരു CV പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം അത് കാരണം കൊണ്ട് ഇപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളുടെ CV ഒരു മൾട്ടി പേജ്, ഒരു 3, 4, 5, 6 പേജ് മുകളിലാവാം. എന്നാൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ 2, 3 പേജിൻ്റെ ഒരു CV വരെ ആവാം. എന്നാൽ റെസ്യൂമ എന്ന് പറയുന്നത് CV നിന്ന് വളരെ വ്യത്യസ്തമാണ്. റെസ്യൂമയിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പ്രതിപാദിക്കില്ല. പകരം നമ്മൾ ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത്, ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസും ആ ജോലിക്ക് ആവശ്യമായിട്ട് വരുന്ന നിങ്ങളുടെ ജോബ് എക്സ്പീരിയൻസും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും മാത്രമേ നമ്മൾ റെസ്യൂമയിൽ മെൻഷൻ ചെയ്യുകയുള്ളൂ. പലപ്പോഴും പല വിദ്യാർത്ഥികളും ചെയ്യുന്ന ഒരു അബദ്ധമുണ്ട്, റെസ്യൂമെ ചോദിക്കുന്നിടത്ത് വലിച്ചുവാരി നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എഴുതും. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. റെസ്യൂമെ എന്ന് പറയുന്നത് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഒറ്റ പേജിൽ മാത്രം നിർത്തേണ്ട ഒരു ഡോക്യുമെൻ്റാണ്. നമ്മൾ റെസ്യൂമെയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞു കഴിഞ്ഞു. ഇനി റെസ്യൂമെയിൽ എന്തൊക്കെ ഭാഗങ്ങൾ വരും, എന്തൊക്കെ സബ് ഹെഡേഴ്സ് ആണ് ഒരു റെസ്യൂമെയിൽ വേണ്ടത്, അവ എങ്ങനെ എഴുതണം എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.